ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പച്ചമാങ്ങ ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ടിതാ ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. അധികം പുളിയില്ലാത്ത ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കേണ്ടത്. വല്ലാതെ ചെറുതാക്കി മുറിച്ചെടുക്കാൻ പാടില്ല. ഈ ഒരു മാങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രണ്ട് പേർക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും. ഈ ഒരു കഷ്ണം ഞാൻ മാറ്റിവെക്കുകയാണ്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളിയാണ്. ഇതൊന്ന് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും എടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഞാൻ ഈ കറി ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും, അല്ലേ? ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 teaspoonsനോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായി പോയതാണ്. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി വല്ലാതെ അങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മതിയാകും. നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 teaspoonsനോളം ചേർക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാങ്ങ വെന്ത് വരാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. മാങ്ങ വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 4 tablespoonsനോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 teaspoon ചെറിയ ജീരകവും 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഇതിൽ ഒരു ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കാഷ്യൂ ആണ്. 4 cashews കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ കാഷ്യൂ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ മാങ്ങാക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാഷ്യൂ കൂടി ചേർത്താൽ ടേസ്റ്റ് ഇരട്ടിയാവും. 2 nulls മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കൂടുതൽ അളവിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കാഷ്യൂ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 പേർക്കുള്ള കറിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം മാത്രം ചേർത്തിരിക്കുന്നത്. അത് അരച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കാഷ്യൂ ചേർത്ത് അരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അതുമാത്രമല്ല, മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾ ഒന്ന് ചൂടാറുമ്പോഴേക്കും നല്ലപോലെ തന്നെ കുറുകി വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വല്ലാതെ അങ്ങ് തിളച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാകും. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളവന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതേ അടുപ്പത്തേക്ക് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ രണ്ട് നുള്ള ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചൂട് തന്നെ മതിയാകും ഇത് രണ്ടും മൂത്ത് കിട്ടാനായിട്ട്. ചെറിയ ഉള്ളി മുറിച്ച് ചേർത്ത് വഴറ്റി കറിയിലേക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ കളറൊന്നും മാറിയിട്ടില്ല. ഇങ്ങനെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇത് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്തിട്ടതും കറിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറിക്ക് എടുത്തതിന് ശേഷം മാറ്റി വെച്ച മാങ്ങാ കഷ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തൊന്ന് കഴിച്ചാലോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ട് 15-20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നല്ലപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും. കണ്ടില്ലേ, അടിപൊളി കറിയല്ലേ. കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മാങ്ങാ കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. കണ്ടില്ലേ, ചോറുണ്ണാനായിട്ട് ഇത് മാത്രം മതിയാവും. നിങ്ങളിൽ പലരും നാടൻ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കണ്ടില്ലേ. ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന കാലമല്ലേ, എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വേറെയും ഒരുപാട് നാടൻ കറികളുടെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.